ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെയും ഒക്കെ തീരുമാനത്തിന് ശേഷം ഇന്നാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നിനൊന്നിന് മികവ് കാട്ടിയവരായിരുന്നു അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അവരെല്ലാം മാറി നിൽക്കുന്നു. ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകാനാവില്ല. ഞാനത് പറയുമ്പോൾ ഉയർന്ന വിമർശനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉയരുന്ന ചില ചർച്ചകളിൽ നിന്നുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തെയാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആണ് നിങ്ങളിൽ ഉള്ള ഒരു പുതിയ മന്ത്രിസഭയുടെ സാധ്യതകളിലേക്ക് കേരളം കണ്ണോടിക്കുന്നത് അല്ലെ കാത്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യമുള്ളത്, ശ്രീ വി എൻ വാസവൻ, പുതുമുഖങ്ങൾ ആയ നിങ്ങളെയാണ് പാർട്ടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളിരിക്കാൻ പോകുന്ന കസേരകളിൽ മികച്ച രീതിയിൽ ഭരണം നടത്തി നല്ല സംഭാവനകൾ നൽകിയ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഇരുന്ന ആ ഓഫീസുകളിലേക്ക് ആ ഉത്തരവാദിത്വത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും പോകാൻ പോകുന്നത് എന്നത് ഒരു തരത്തിൽ വെല്ലുവിളിയാണ്, അതേസമയം വലിയ സാധ്യതയുമാണ്. ശ്രീ വി എൻ വാസവൻ, അതിലെ സാധ്യതയും വെല്ലുവിളിയും എല്ലാം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യത്തിനോടും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരത്തെ, ഇപ്പം പുതിയതായി വന്നിട്ടുള്ള ആളുകളൊന്നും ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരകളല്ല, മറിച്ച് കാലങ്ങളായി മഹത്തായി പ്രസ്ഥാനത്തിൻ്റെ നാനാവിധത്തിലുള്ള വർഗസമരങ്ങളുടെയും ബഹുജന സമരങ്ങളുടെയും മുന്നിൽ പോരാടി അവരുടെ കരുത്തും കർമ്മശേഷിയും തെളിയിച്ച് അവർ ജനമധ്യത്തിൽ അംഗീകാരം നേടി വന്നിട്ടുള്ളവരാണ്. മറ്റൊന്ന്, അതിൽ നിരവധി ആളുകൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡൻ്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, പ്രസിഡൻ്റായി ഇങ്ങനെ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുള്ളതാണ്. മറ്റുള്ളവർ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തും വലിയ വികസന സംഘം യാഥാർത്ഥ്യമാക്കിയും വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർ മന്ത്രിപദത്തിലെത്തിയില്ല എന്ന കാരണം കൊണ്ട് അവർ പുതുമുഖങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷേ സാങ്കേതിക അർത്ഥത്തിൽ വിശേഷിപ്പിക്കാം. പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് അവരാരും പുതുമുഖങ്ങളല്ല, അവർ പയറ്റി തെളിഞ്ഞ പടയാളികൾ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന മന്ത്രിമാരെ പോലെ തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ എത്തിച്ചേർന്നത്. അന്ന് പുതുമുഖങ്ങൾ എത്തിച്ചേർന്നവരെല്ലാം 5 വർഷം കൊണ്ട് നിങ്ങൾ പഴയ മോഹമെന്ന് വിശേഷിക്കുമ്പോഴും അവരെല്ലാം കരുത്തും കർമ്മശേഷിയും ഒന്നിനൊന്നിന് തെളിയിച്ചവരായിരുന്നു എല്ലാ മന്ത്രിമാരും. അപ്പോൾ സ്വാഭാവികമായി മുമ്പ് മഹാനായ EMS സൂചിപ്പിച്ചതുപോലെ ആരും മുൻകൂട്ടി പഠിച്ചുകൊണ്ടല്ല ഒരു സ്ഥാനത്തേക്കും വരുന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന കരുത്തും കർമ്മശേഷിയും ലക്ഷ്യബോധവും ഊന്നി പ്രവർത്തന ശൈലികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശേഷിയ CPO എടുത്തിട്ടുള്ളൊരു തീരുമാനം, ഒരു വർഷം മന്ത്രിമാരായിരുന്നവരെല്ലാം മാറി നിൽക്കുക. സ്വാഭാവികമായി അത്തരമൊരു തീരുമാനം എടുക്കാൻ CPIMനെ പോലൊരു പ്രസ്ഥാനത്തില്ലാതെ മറ്റാർക്കും കഴിയില്ല. അതിനു മുമ്പ് നിങ്ങളൊന്ന് കാണണം, 2 വർഷം 2 ടേൺ മത്സരിച്ച് ജയിച്ചവർ, തുടർച്ചയായിട്ടുള്ളവർ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് ലോകപ്രശസ്തനായ ധനതത്വ ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളും EP ജയരാജനും G സുധാകരനും ബാലനും പോലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ചർച്ച ചെയ്തവരുണ്ട്. പക്ഷേ അന്ന് പാർട്ടി ഒരു തീരുമാനമെടുത്തു, 2 ടേൺ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിന്ന് പുതിയ മുഖങ്ങൾ വരട്ടെ, പുതിയ കൂട്ടർക്ക് അവസരം. അത്തരമൊരു നിലപാട് സ്വീകരിച്ച ധീരമാണ് ആ നിലപാട്. ആ നിലപാടിൽ സംശയമുണ്ടായിരുന്നവരുടെ സംശയം ദൂരീകരിച്ചില്ലേ റിസൾട്ട് വന്നപ്പോൾ 91-99 എന്നതുപോലെ ഈ രംഗത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ മന്ത്രിമാരിൽ ആരായിരുന്നു മോശക്കാർ? എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം. അതിൽ ആരോഗ്യവകുപ്പ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഇടവന്ന 2-3 സാഹചര്യങ്ങൾ കൂടി വീണുകിട്ടിയതെല്ലാം വന്നുയർന്നു. ഒന്ന് നിപ വൈറസ് വന്നു, 2 കോവിഡ് എന്ന മഹാമാരി വന്നു. ഈ രണ്ടിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആശ്വാസ പ്രവർത്തനങ്ങളിലും എല്ലാം മുന്നണി ഗവൺമെൻറ് കൂട്ടായ പ്രവർത്തനം എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന രൂപത്തിൽ അവർ വളരെ സമർത്ഥമായി അത് നയിക്കുകയും ചെയ്തു. ആ തരത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ തിളങ്ങുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി. അപ്പോൾ ഒരാളെ മാത്രം വീണ്ടും ഉൾപ്പെടുത്തി വീണ്ടും ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ മറ്റുള്ളവർ മോശക്കാരെന്ന അർത്ഥം പിന്നീട് മാധ്യമങ്ങളിൽ നിങ്ങൾ അതായിരിക്കും ചർച്ച. എന്തുകൊണ്ട് ഈ മറ്റുള്ളവരെ മാറ്റി നിർത്തി ഒരാളെ അംഗീകരിച്ചു? ഇപ്പോൾ ആ പ്രശ്നമില്ല, ഒരു പ്രിൻസിപ്പലാണ്. ഒരു വർഷം ഒരു ടേണിൽ മന്ത്രിയായിരുന്നവർ എല്ലാം മാറി നിൽക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പലാണ്. ആ പ്രിൻസിപ്പൾ പൂർണ്ണ അർത്ഥത്തിലും വ്യാപ്തിയിലും ലക്ഷ്യത്തിലും എത്തിക്കുന്ന ഏറ്റവും പുതിയ ദൗത്യം ഈ രംഗത്ത് എന്നും പുരോഗമന വീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നടപ്പാക്കുന്ന CPIM മുന്നോട്ട് വെക്കുന്നു. അത് ഭംഗിയായും ഫലപ്രദമായും നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് നമ്മളെല്ലാം ഒരുമിച്ച് ജീവിച്ചിരിക്കുന്നെങ്കിൽ ശരത്ത് വീണ്ടും ഒരു ചർച്ച സംഘടിപ്പിക്കുക, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അന്ന് ശരത്ത് പറയും, ഇപ്പം ഈ ഉള്ള ആരെയും മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നവരാണ് ഇന്ന് ഈ പാനലിൽ വന്നിരിക്കുന്ന മന്ത്രിമാരൊക്കെ എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പശകാർക്കും പറ്റില്ലെന്നല്ല, പശക് പറ്റാതിരിക്കണമെങ്കിൽ സ്റ്റാലിൻ പറഞ്ഞ മാതിരി ഒന്നുകിൽ പിറന്നു വീണ കുഞ്ഞിനോ അല്ലെങ്കിൽ ശവമഞ്ചത്തിന് പിറ പശക് പറ്റുക, പശക് പറ്റിയാൽ തിരുത്തുക എന്നുള്ളതാണ്.
അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സൃഷ്ടിപരമായ വിമർശനങ്ങൾ വന്നാൽ, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നാൽ അത് സ്വാഗതം ചെയ്ത് അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളവരുമായി സംസാരിച്ച് ഏത് പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി അതിന് ചർച്ച ചെയ്യേണ്ട വേദികളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് അത് കുറ്റമറ്റതാക്കി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രംഗത്ത് കഴിഞ്ഞ കാലഘട്ടത്തെ ബഹുജന പ്രവർത്തനങ്ങളിൽ നിന്നും വർഗസമരങ്ങളിൽ നേടിയെടുത്ത അനുഭവ സമ്പത്ത് അവർക്ക് മുതൽക്കൂട്ടായി മാറും. അതിൽ നിന്നും നിർത്ത കരുത്തും തൻ്റെടവും അതിനെ നടപ്പിലാക്കാൻ ആത്മവിശ്വാസം പകരും. ആ നിലയിൽ ഈ വന്നിരിക്കുന്ന മന്ത്രിമാരെല്ലാം പരിചയസമ്പന്നരായി മാറുന്ന പൊതുസമീപനം വരും നാളുകളിൽ നമുക്ക് കാണാം, സംശയം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നിയുക്ത മന്ത്രി എന്ന നിലയിൽ ശ്രീ വി എൻ വാസവൻ മന്ത്രിമാരുടെ നല്ലൊരു വക്താവായി നിന്നുകൊണ്ടാണ് ആ ആത്മവിശ്വാസം ജനങ്ങളുമായി പങ്കുവച്ചത്.